ഹമാസ് പിടിയിലുള്ള ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ വൻ പ്രക്ഷോഭം. ഇസ്രായേലിലെ ജെറൂസലേമിലും ടെൽ അവീവിലും മറ്റ് പ്രധാന നഗരങ്ങളിലും ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയത്. 133 ബന്ദികളാണ് ഗാസയിൽ ഹമാസിന്റെ രഹസ്യ താവളങ്ങളിൽ ഇപ്പോഴും ഉള്ളത്. ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക നടപടി അതിന്റെ 7-ാം മാസത്തിലേക്ക് നീങ്ങുമ്പോഴും പാലസ്തീൻ തീവ്രവാദി സംഘടനയായ ഹമാസിന്റെ തടവിലുള്ള 133 ഇസ്രായേലി ബന്ദികളുടെ മോചനം സാധ്യമാകാത്തതിനാൽ ഇസ്രായേലിൽ ജനരോഷം വർദ്ധിക്കുകയാണ്. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടികളിൽ അവർ പൂർണ്ണ തൃപ്തരല്ല. സർക്കാർ സമാധാന ചർച്ചകളുമായി മുന്നോട്ടു പോകുകയാണ്. ബന്ദികളുടെ മോചനകാര്യത്തിൽ ഹമാസ് ഇപ്പോഴും വിലപേശൽ നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത്. അമേരിക്കയുടെയും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും നേതൃത്വത്തിലാണ് സമാധാന ചർച്ചകൾ പുരോഗമിച്ചിരുന്നത്. കുഞ്ഞുങ്ങൾ മുതൽ 85 വയസ്സുള്ള അമ്മമാർ വരെ ഹമാസ് പാളയത്തിൽ തടവിലുണ്ട്. രോഗികളായ ചിലർ അക്കൂട്ടത്തിൽ പെടുന്നു. അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ആകുലരാണ്. My mother is really, she's strong, she's holding us together, she knows what's right, she's not a broken person. But as time passed, the weight of what is happening, the way that those who could have returned them failed to return them, the sheer weight of that is weighing more and more on her shoulders, and her hope too is diminishing. People talk about 197 days. I mean, there's no meaning to this number anymore. I'm talking about more than half a year that my son, that all the hostages are still held in Gaza, and no deal is on the way. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ദുരൂഹ സാഹചര്യങ്ങളിൽ തീവ്രവാദികളുടെ ഭീഷണിയിൽ ജീവിക്കുന്നു. അവരുടെ ജീവന അപായമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്നും സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് ബന്ദികളെ ഉടൻ ഇസ്രായേലിലേക്ക് തിരികെ എത്തിക്കണമെന്നും ഹമാസ് പിടിയിലുള്ള ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കന ന്യൂസ്.